ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കിയിട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളിപ്പോൾ ഒരു മയിലിനെ കണ്ടോ ഇതിപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്ന് പോരുന്ന വഴിക്ക് അനിയത്തിനെ അനിയത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതേനെ കേട്ടോ അപ്പോൾ ഒരു മയിലിനെ കണ്ടതാണ് അപ്പം ഇങ്ങനെ മഞ്ചുമോൾ എടുത്തതാണ് കേട്ടോ ചെറിയൊരു വീഡിയോ പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോ ഒരു മൂഡ് എടുക്കാനൊന്നൊരു മൂഡുണ്ടായാലോട്ടോ ഇതിപ്പോൾ മക്കളെടുത്ത വീഡിയോ ആണ് പിന്നെ അങ്ങനെ വീട്ടിലൊക്കെ പോയി വന്ന് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കേനെ അപ്പം ഒരു മാങ്ങ വണ്ടി വരുന്ന അപ്പം മഞ്ചുമോള് പറഞ്ഞു മാങ്ങ വാങ്ങാല്ലേ നമുക്ക് ചോദിച്ചിട്ട് ഒരു ഒരുതാ കുട്ടികൾ മാങ്ങയൊക്കെ വാങ്ങി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് അകത്തേക്കൊന്നും കേറിയിട്ടില്ല കേട്ടോ ഒക്കെ സിറ്റൌട്ട് തന്നെ ഇരിക്കാനേ ആ ഒരു സമയത്താണ് ഈ മാങ്ങ വണ്ടി വന്നത് അപ്പോൾ ബാബു പറഞ്ഞു മാങ്ങ നമുക്ക് ഉപ്പൊക്കെ തിരുമ്മിയിട്ട് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ തിന്നാന്ന് പറഞ്ഞാണ്ട് ആ ഒരു മാങ്ങന്റെ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങയിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞതാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമാണല്ലോ എല്ലാവരും ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ റിച്ച് അല്ല കേട്ടോ ഓം ഇവിടെ എത്തിയ പാടന്നെ ഓം കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഓന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഓനിക്കുള്ളത് ഞങ്ങളവിടെ അകത്ത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇപ്പച്ചും കുട്ടികളെ അമ്മച്ചിയൊക്കെ ഇരുന്നിട്ട് ഇവിടെ സിറ്റൗട്ടിൽ തന്നെ ഇരുന്നുകാണ്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടനും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇന്നിപ്പോൾ രണ്ട് നേരത്തിനാക്കിയിട്ട് വെച്ചത് തന്നെയല്ലോ ഞായറാഴ്ചത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മാങ്ങിയൊക്കെ തിന്ന് ബാബുദാ ബേറ്റും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൊതുകിനെ കൊല്ലാന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ കിച്ചൺക്കൊന്ന് വരാനൊന്നും ഒരു മൂഡില്ലട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പോകണ്ടേ അപ്പോൾ ഞാൻ പിന്നെ ബാബു രാവിലെ പണിക്കും പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരപ്പാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് സുഖമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മൂഡ് തോന്നില്ല പക്ഷെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പം ഇടങ്ങേറാണ് അപ്പോൾ എത്ര കടന്നാലും കിടപ്പുണ്ട് ഉറക്കില്ല അപ്പോൾ ഇതാ ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പിന്നെതാ ഗുളിക കഴിക്കുകയാണ് കേട്ടോ അപ്പം ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടത് അപ്പോൾ മൂന്ന് ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ട് ഇത് കുടിച്ചിട്ട് പിന്നെ എന്താന്ന് നമുക്ക് നോക്കാമെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം അപ്പോൾ അസുഖം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പറ്റാത്തൊരു അസുഖമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയണില്ല എന്തായാലും മൂന്ന് ദിവസത്തിനുള്ള മരുന്ന് തന്നിട്ടുണ്ട് അത് കുടിച്ചിട്ട് പിന്നെ എന്താന്ന് നമുക്ക് പിന്നെ ചെക്ക് ചെയ്തിട്ട് നോക്കാമെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ കേട്ടെ ഈ ഒരു മൂന്ന് ദിവസത്തെ മരുന്ന് കുടിക്കുമ്പോൾ തന്നെ എൻ്റെ അസുഖമൊക്കെ മാറട്ടെ അപ്പോൾ നിങ്ങൾ ദ്വാ ചെയ്യണം കേട്ടോ പിന്നെ എന്ത് രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇല്ലാത്തതാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പക്ഷെ മക്കൾ സ്കൂൾക്കൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ എനിക്ക് എന്തൊക്കെയോ മനസ്സ് അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ വരുക കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു വെറുതെ എങ്ങനെ ഇരുന്നുകാണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഊറിണ്ട് സമയം കളയണം അപ്പോൾ ഞാൻ കരുതി ഞാൻ പിന്നെ എങ്ങനെ ഇരുന്നാൽ പറ്റൂല ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ കുട്ടികൾ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് മരുന്നൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം കടന്നു അപ്പം എനിക്ക് ഈ വേണ്ടാത്ത ചിന്തകൾ ഒരുപാട് മനസ്സിൽ വരും കേട്ടോ ഞാൻ ഇപ്പം എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടായാൽ മതി എന്നിട്ട് പിന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കട്ടോ അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പം എന്തൊക്കെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആ അപ്പോൾ എനിക്ക് ആ അസുഖമുണ്ട് അപ്പോൾ എനിക്ക് ആ രോഗേക്കാരം അങ്ങനെ വെറുതെ ചിന്തിച്ച് കൂട്ടിയാണ്ട് ഓരോന്ന് ഉണ്ടാക്കി വരുത്തുന്ന ഓരോ അസുഖങ്ങളുണ്ട് എനിക്ക് അപ്പം ഞാൻ അങ്ങനെ കിടന്നും ഉരുണ്ടും കള പിന്നെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഏതായാലും അവിടെ നിന്ന് എണീറ്റാണ്ട് വേഗം പണികളൊക്കെ ചെയ്യട്ടെ എന്ന് എന്നാൽ ഇങ്ങനെ ജോലികളൊന്നും ചെയ്യണമെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ മനസ്സിലാവശ്യമായിട്ടുള്ള ഓരോ ഒരുപാട് ചിന്തകൾ വരും ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരിക അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്താലും ഒരു തൃപ്തി വരാത്ത പോലെയൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എണീറ്റാണ്ട് വേഗം അകമൊക്കെ ഒന്ന് അടിച്ചു വാരാണ് അപ്പോൾ ബെഡൊക്കെ ചിഞ്ചുമോള് പോയപ്പോൾ തന്നെ ഒക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറും ഞാൻ റൈസ് കുക്കറിൽ അങ്ങനെ വെച്ച് ചിഞ്ചുവിന് ഒരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്താണ്ട് അങ്ങനെ ഓളയി പറഞ്ഞേച്ചൊക്കെയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഒന്നും നടന്നിട്ടില്ല എന്നർത്ഥം പിന്നെ അപ്പം നിങ്ങൾക്ക് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ ഇല്ലായിട്ട് ഒരു ഇടങ്ങേറുണ്ട് അപ്പോൾ ഞാൻ വേഗം കുറച്ച് തുണികളുണ്ടായിനിട്ട് അലക്കാൻ അപ്പോൾ അതൊക്കെ അടിച്ചു വാരി വന്നിട്ട് വേഗം ഞാനത് കുറച്ച് നേരത്തെ തന്നെ സോപ്പ് മുടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടേനി അപ്പം വേഗം അതൊന്ന് അലക്കിയിട്ട് എന്ന് വിചാരിച്ചത് നല്ല വെയിലും ഉണ്ട് ഇപ്പം അപ്പം ഞാൻ നിങ്ങൾക്ക് വെയ്യാന്ന് വിചാരിച്ചു തന്നെ അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് കടക്കും അപ്പോൾ അന്നേരം തന്നെ അലക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് തുണികൾ അധികം ഉണ്ട് അലക്കാനും അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിൽ സോപ്പും പൊടിയിൽ കുറച്ച് നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അലക്കൽ വേഗം കഴിഞ്ഞു പിന്നെ നാഗൊന്നും തുടക്കണില്ല കിച്ചൺ മാത്രം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ സിറ്റൗട്ട് പിന്നെ ഞാൻ രാവിലെ തുടച്ചിട്ടിട്ടുണ്ട് സിറ്റൗട്ടിൽ നമ്മൾ സിറ്റൗട്ടിന് ഇങ്ങനെ പിന്നെ പടികളൊന്നും വെച്ചിട്ടില്ലല്ലോ വാതിലും പടിയും അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ രാവിലെയൊന്നും വെള്ളം പാർന്നടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പട്ടികളോ അല്ലെങ്കിൽ പൂച്ചകളോ ഒക്കെ ഉണ്ടാവും വന്നു കടന്നിട്ടുണ്ടാകും നമ്മൾ കാണൂലല്ലോ അപ്പോൾ അത് രാവിലെ തന്നെ വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ വേഗം കിച്ചണും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ വേ തുണിയാൾ അലക്കിയതൊക്കെ തോറിടാനുണ്ട് അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലേക്ക് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇവിടെ തോറിടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാന്നാൽ നമ്മളെ മഞ്ചുമോള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൊടുമ്പുളിയാണ് ഇട്ടത് ഇതിപ്പോൾ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മേലക്ക് തുണിയാൾ തോറിടാൻ പോന്നപ്പം ഇതും കൊണ്ടുപോകുന്നതാണ് കേട്ടോ എന്നതിവിടെ വെയിലത്തിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഉണക്കൽ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അത് ഉപ്പ് കുഴച്ചിട്ടാണോ ഉണക്കൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുവാൻ കിട്ടുമോ അറിയുന്ന ആൾക്കാർ ഞാനിത് അതേപോലെ തന്നെ പിന്നെ ചെറിയ പീസാക്കിയിട്ട് ഒരു ചാക്കലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കണത് അങ്ങനെ ഇപ്പോൾ ഇതാ തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ടറസിൻ്റെ മേലൊന്ന് താഴേക്ക് നോക്കിയാൽ നല്ലൊരു വൈബാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ വീടിൻ്റെ മുൻവശം കാണിക്കാൻ ഞാൻ മറന്നു ഇത് നമ്മളെ ബാക്ക് വാഷാണ് കേട്ടോ ആ തോടൊക്കെ ഉള്ള ഭാഗം ഞങ്ങൾക്ക് കാണിച്ചല്ലോ ഉണ്ടല്ലോ തെങ്ങും തോട്ടമൊക്കെ അപ്പം നല്ല പച്ച വരിച്ച സ്ഥലമാണ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വെറുതെ ഒന്ന് പിന്നെ ക്യാമറ അങ്ങോട്ട് പിടിച്ചെന്നുള്ളൂ ഇനിയിപ്പോൾ കുളിക്കണം പിന്നെ ബാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം ദുഹർ ബാങ്ക് അപ്പോൾ ഇനി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ കയറാം എന്തെങ്കിലും ഒരു റെസിപ്പി ഇങ്ങക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു പെറുതേടാണ് കേട്ടോ അപ്പം ഞാനിതാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ഞാൻ പറഞ്ഞില്ല കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോറുണ്ട് പിന്നെ അതേപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ അപ്പുണ്ട് കുറച്ച് ബാക്കി അതേപോലെ ഇന്നലത്തെ ഗ്രീൻ പീസ് ഇന്ന് അത് ചൂടാക്കിയാണ് അവിടെ മക്കൾക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ശർക്കര മത്തനാണ് ഇട്ട് ഉണ്ടാക്കണത് ഈ മത്തന് ഇന്നലെ ഇവിടെ വാവുവിൻ്റെ അമ്മ കൊണ്ടുവന്നതേന് നല്ലോണം പഴുത്ത് പിന്നെ നല്ല പാകമായിട്ടുള്ളൊരു മത്തനൊക്കെ വെക്കാൻ പറ്റിയിട്ട് പാകമായിട്ടുള്ളൊരു മത്തനാണ് കേട്ടോ ഇങ്ങനെ നല്ല പഴുത്ത മത്ത ഉണ്ടാകുന്ന സമയത്ത് ചക്കരമത്തന്നാണ് കേട്ടോ ശരിക്കും ഇതിന് പറയല് ഇതിൻ്റെ വെല്ലിയമ്മ ഉണ്ടാക്കി തരുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇങ്ങക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത് എൻ്റെ അപ്പാൻ്റെ അമ്മ പിന്നെ തൊടിയിൽ ഇതേപോലെ മത്തനും കുമ്പളങ്ങയും ഒക്കെ കുഴിച്ചിട്ടുണ്ടാക്കും അപ്പോൾ മത്തന് ഇതേപോലെ നല്ലോണം മൂത്ത മത്തന് മത്തൻ വെക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് പാത്തൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇനി ഇതേപോലെ നല്ല പഴുത്ത മത്തം കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഇഷ്ടമാണ് ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഈ മറ്റതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിൽ അധികം വെള്ളമൊഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മത്തം വേവണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിതാ പിന്നെ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത് പിന്നെ ഒന്ന് വിറകടുപ്പ് ഞാൻ കത്തിക്കാനേ പോയിട്ടില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ചോറിന് കൂട്ടാനൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മീനൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ വെക്കാനേ അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാം പിന്നെ അതാ ഇതിക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് വാട്ടിയെടുക്കണം അത് മുഴുവൻ വാട്ടണില്ല കേട്ടോ ഒരു പിന്നെ മുക്കാൽ കപ്പ് പൊടിയാണ് ഞാൻ പിന്നെ വാട്ടാനായിട്ട് എടുക്കണത് ബാക്കി കാൽ കപ്പ് ഞാൻ അവിടെ മാറ്റി വെക്കണുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നെ ആവശ്യം വരും അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് പറയാം അപ്പോൾ ആദ്യം ഞാൻ പിന്നെ ആ മുക്കാൽ കപ്പ് പൊടി ഒന്ന് വാട്ടിയെടുക്കണുണ്ട് എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞിപ്പിടി ഉണ്ടാക്കുമല്ലോ ഞങ്ങൾ കുഞ്ഞിപ്പിടി എന്നാണ് പറയാം എല്ലാ എല്ലാവരും എങ്ങനെ പറയാൻ അറിയില്ല പിന്നെ ഞാൻ പറയുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞതെന്നുള്ളു കേട്ടോ ഈ ചെറിയ പിടി ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പൊടിയൊക്കെ കുഴച്ച് ഇതാ ഇതേപോലെ പിന്നെ നീളത്തിലാക്കിയിട്ട് ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തുക എന്നിട്ട് അതിൻ്റെ നടുക്കൊന്ന് ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല അങ്ങനെ ചെറിയ കുഞ്ഞുപ്പത്തിരി ആക്കിയിട്ട് ഉണ്ടാക്കിയാലും മതി ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കട്ടെ ഞാനിപ്പോൾ ഇത് ഉച്ചക്കാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാനാണ് അപ്പോൾ ഒരു സ്കൂൾക്ക് പോയപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആർക്കും വലിയ ഒരു ഉഷാറൊന്നും ഇല്ല കേട്ടോന്ന് പോയപ്പോൾ അപ്പോൾ ഞാൻ എന്നാലും വെക്കൂല്ലെങ്കിലും വെക്കണ പോലെ നീച്ചു ഓലെ എടുത്തുകൂടെ നടക്കൂ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാണ് ഒരു സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ മനസ്സിലാ തന്നെ കാരണം സുഖമില്ലല്ലോ കുറവുണ്ടോ ആവുമോ ഒറ്റക്കല്ലേ അങ്ങനെ ഒരു ചിന്തയാണ് കേട്ടോ നമ്മളെ ഐഫ് കുട്ടിക്കാണെങ്കിലും റിച്വൻ ഒക്കെ ഒരു രണ്ടാളും ചെറിയ കുട്ടികളല്ലേ അപ്പം ഇനി സ്കൂളിലൊക്കെ വരുമ്പം പിന്നെ ഒരുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കറി അമ്മച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുള്ളത് അപ്പോൾ അതാ ഞാൻ പിന്നെ ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റീമറിലാക്കിയിട്ടൊന്ന് ആവി കയറ്റി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതീക്ക് മധുരത്തിനുള്ള ശർക്കര ശർക്കരൊന്നും ഉരുക്കിയെടുക്കാം അപ്പം ഞാനിതാ രണ്ടര ശർക്കരയാണ് ശർക്കരട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വെക്കണുണ്ട് പിന്നെ അതിങ്ങനെ ഉരുക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല കല്ലില്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ആ മത്തം വേവിച്ചിട്ട് അയക്കിട്ട് കൊടുത്താലും മതി അതിൽ കടന്നു കണ്ടങ്ങനെ ഉരുക്കിക്കോളും പക്ഷെ കല്ലുണ്ടോന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് വേറെ ഉരുക്കാൻ വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ അപ്പം കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ മത്തനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനതൊന്ന് ഉടച്ച് കൊടുക്കണുണ്ട് അപ്പോൾ നല്ലോണം വെന്ത് കലങ്ങിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പത്തിനൊക്കെ പിന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ കുക്കറിനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര ഞാൻ ഒരു ബൗളേക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് പിന്നെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ശർക്കരയും അതേപോലെ ഈ മത്തൻ മത്തനും ഇതിൽ കടന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെട്ടോ ശർക്കരേൻ്റെ മധുരമൊക്കെ ആയിട്ട് പിടിക്കട്ടെ അപ്പോൾ അതുപോലെത്തന്നെ ഇതാ നമ്മൾ കാൽ കപ്പ് അരിപ്പൊടി മാറ്റി വെച്ച് കഴിഞ്ഞല്ലോ ആ അരിപ്പൊടി ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊഴിച്ചിട്ട് ആ കട്ടകളൊന്നും ഇല്ലാതെ പിന്നെ ഇതേപോലെ ഒന്ന് കലക്കി മിക്സ് ആക്കി കൊടുക്കണുണ്ട് അത് പൊടീക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചാണ്ട് സ്പൂണോടെ നല്ലോണം മിക്സ് ആക്കി കൊടുത്താൽ തന്നെ പിന്നെ കട്ട കൊടഞ്ഞ് കിട്ടും ഇനി ഇതും കൂടെക്ക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഈ പൊടി കലക്കിയത് ഇതീക്ക് ചേർക്കുമ്പം ഇത് കുറച്ച് കുറുകി വരും പിന്നെ തീ ഞാനൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് തീ നല്ലോണം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് തന്നെ കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ തീയതി കുറച്ച് നല്ലോണം കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടി ഒന്ന് വെന്ത് വരണം പൊടി ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ഇതീക്ക് തേങ്ങ ചെറിവേത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതീക്ക് പിന്നെ തേങ്ങയൊക്കെ നമ്മൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരമുറി തേങ്ങയാണിട്ടോ ഇതീക്ക് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ അധികം ഒന്നും ഇനിയിപ്പോൾ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ വേവിച്ച് ആ പിടി ഉണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുഞ്ഞിപ്പത്തിരി കുഞ്ഞി പിന്നെ എന്താ പറയുക കുഞ്ഞിപ്പിടിയെന്നൊക്കെ പറയും അപ്പോൾ അത് പിന്നെ വേവിച്ചിട്ടുണ്ട് അത് ഞാൻ ഇക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് പിന്നെ മമ്പയർ വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചിലര് അങ്ങനെ ചേർക്കും ഞാൻ എൻ്റെ വല്യമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നീനെ ആ ഒരു രീതിയിലാണ് കേട്ടോ അത് പിന്നെ പിന്നെ ഇതിക്ക് നല്ല ജീരകമോ അതെല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ അപ്പം അതൊന്നും ചേർക്കണില്ല പിന്നെ ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എൻ്റെ വല്യമ്മ ഉണ്ടാക്കിയത് ഇതിക്ക് പിന്നെ ഇതുണ്ടല്ലോ എന്താ ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ തോമിച്ചിട്ട് അത് ഉദീക്ക് ചേർത്ത് കൊടുക്കലുണ്ട് ഞാൻ അപ്പോൾ ചെറിയ ഉള്ളി തോമിച്ച് ചേർക്കണില്ല കേട്ടോ ആ ഒരു ഉള്ളി കുട്ടികൾക്ക് ഇഷ്ടമല്ല അത് അങ്ങനെ എടുത്ത് പെറുക്കി കളി അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ശർക്കര മൊത്തം അല്ലെങ്കിൽ ചക്കരമൊത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തമ്മേല് പറഞ്ഞ പോലെ തന്നെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്ന മുഖാണല്ലേ എല്ലാവർക്കും ഇഷ്ടം പിന്നെ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ മോറ് വാടുമല്ലോ നമ്മളെ മുഖം വാടിക്കഴിഞ്ഞാൽ ആർക്കും അത് പറ്റില്ല അല്ലേ അപ്പം എവിടെ ആരും അതിന് ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ലോ ഞാൻ വെറുതെ തമ്മിയൊരു ടോപ്പിക് കൊടുത്തെന്നുള്ളൂ അപ്പോൾ നമ്മൾ രോഗം തന്നു പഠിച്ചു പരീക്ഷിക്കാതിരിക്കട്ടെ പിന്നെ രോഗം തന്ന ആൾക്കാരെ രോഗം പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്